ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിതാ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലാണ് ഉള്ളത്. കുറച്ച് കക്കിരിയൊക്കെ പറിക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ കക്കിരിയൊക്കെ ചെറുതായിരുന്നില്ലേ, ഇപ്പോൾ ഒരുപാടെണ്ണം നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ വലുതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടേ. ചെറുതൊരുപാടെണ്ണം അതുമേലുണ്ട്. ഉച്ച ടൈമിന് വീഡിയോ എടുത്തോണ്ട് തന്നെ വള്ളി ഫുള്ള് നല്ലോണം വാടിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും നല്ല ചൂടാണല്ലോ അല്ലേ, എപ്പോഴും നല്ല ദാഹമായിരിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം കക്കിരി ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കട്ടെ. ജ്യൂസ് അടിക്കാനായിട്ട് ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള കക്കിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു തരാം. ഇത് വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചില ടൈമിന് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ കയ്പ്പ് ഉണ്ടാവില്ലുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമുക്കിന്ന് തന്നെ തൊലി കളഞ്ഞിട്ട് വരാം. ഞാനിതാ കക്കിരി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാനായിട്ട് ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ പീസും ഈ ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അരച്ച് കഴിഞ്ഞാലും ഈ കക്കിരീൻ്റെ പീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ അരക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിതാ നല്ലപോലെ ഫൈനായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് പാല് ചേർക്കുന്നത്. അപ്പം വെള്ളം ചേർക്കണം എന്നുള്ളവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. പാലിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ പാൽ മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ജ്യൂസ് ഇതാ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നേരെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു റിഫ്രഷിങ് ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, സീ യു.